ബിജെപി സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ രാജ്യമൊട്ടാകെ രാജ്യത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും വികസനം എത്തിക്കുക എന്ന ലക്ഷ്യം വെച്ചാണ്. എന്നാൽ പലപ്പോഴും മോദി വിരോധികൾ ഇത് കണ്ടില്ലെന്ന് നടിച്ച് മോദി വിരുദ്ധത ജനങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ കർഷകരുടെ അഭിവൃദ്ധി ലക്ഷ്യമിട്ട് കാർഷിക നിയമം കൊണ്ടുവരാൻ പദ്ധതിയിട്ടപ്പോൾ അതിനെ എതിർത്ത് എത്തിയവർ പക്ഷേ കർഷക നിയമത്തിന്റെ നല്ല വശങ്ങൾ അറിയാതെ പോയെന്ന് വേണം പറയാൻ. കാരണം മതമൗലികവാദികൾ ഈ സമയം കേന്ദ്ര സർക്കാരിനെതിരെ ജനങ്ങൾക്കിടയിൽ കള്ളപ്രചാരണങ്ങൾ നടത്തിയതിൽ വിജയിച്ചതാണ് എന്ന് തന്നെ പറയാം. പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെയും രാജ്യവ്യാപക പ്രതിഷേധം അഴിച്ചുവിട്ടതും ഇക്കൂട്ടർ തന്നെയാണ്. ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രകടമായത് മലപ്പുറത്താണെന്ന് പറയാം. മോദി വിരുദ്ധത പായറ്റാൻ മലപ്പുറത്തിന്റെ മണ്ണ് യോഗ്യമാണെന്ന ചിലരുടെയൊക്കെ കണ്ടെത്തലാണ് ഇതിലേക്ക് നയിച്ചത്. എന്നാൽ മതഭീകര സംഘടനകളുടെ നിരോധനം തിരിച്ചടിയായി. അതുകൊണ്ട് തന്നെ ഇന്ന് ജനം തിരിച്ചറിഞ്ഞിരിക്കുന്നു, മോദി സർക്കാർ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമം ലക്ഷ്യം വെച്ചാണ് പ്രവർത്തിക്കുന്നത് എന്ന്. ന്യൂനപക്ഷ പ്രീണനം നടത്തുന്ന പിണറായി സർക്കാരല്ല, മറിച്ച് ന്യൂനപക്ഷ ശാക്തീകരണം ലക്ഷ്യമിട്ടിട്ടുള്ള മോദി സർക്കാരാണ് രാജ്യം ഭരിക്കുന്നത്. ഇത് പറയാൻ കാരണം മലപ്പുറത്തിന്റെ മണ്ണിൽ മോദി സർക്കാർ പുതിയ പദ്ധതികളുമായി എത്തുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലേക്ക് 4 റെയിൽവേ ലൈനുകൾ കൂടി വരികയാണ്. 50,000-ൽ കൂടുതൽ ജനസംഖ്യയുള്ള മുഴുവൻ നഗരങ്ങളിലേക്കും റെയിൽ ഗതാഗതം ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി റെയിൽവേക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം കൈമാറിയതായാണ് റിപ്പോർട്ട്. എങ്ങനെയാണ് പദ്ധതി എന്ന് പരിശോധിക്കാം. കേരളത്തിൽ നിന്ന് മലപ്പുറം, മഞ്ചേരി, തൃശൂർ, കൊടുങ്ങല്ലൂർ, നെടുമങ്ങാട് എന്നീ നഗരങ്ങളിൽ ഇത് പ്രകാരം റെയിൽവേ ലൈൻ വരാനാണ് സാധ്യത. പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതിയുടെ കീഴിൽ 2024-2025 വർഷത്തിനുള്ളിൽ ഇത് ഉറപ്പുവരുത്തും. രാജ്യത്തെ മുഴുവൻ റെയിൽ ഗതാഗത സൗകര്യങ്ങൾ ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി ഗതിശക്തി പദ്ധതി നടപ്പാക്കുന്നത്. ഇതിന്റെ ഭാഗമായി രാജ്യത്തെ ജനസംഖ്യ കൂടുതലുള്ള പ്രധാന നഗരങ്ങൾ നിലവിലുള്ള റെയിൽവേ ലൈനിൽ നിന്നോ സ്റ്റേഷനിൽ നിന്നോ 5 കിലോമീറ്ററിൽ അധികം ദൂരത്താണോ എന്ന് പരിശോധിക്കും. ഇത് പ്രകാരമാണ് മലപ്പുറം, മഞ്ചേരി എന്നീ നഗരങ്ങളിൽ റെയിൽവേ ലൈൻ വരുന്നത്. മലപ്പുറം, മഞ്ചേരി, കൊടുങ്ങല്ലൂർ, നെടുമങ്ങാട് എന്നീ നഗരങ്ങളിൽ ജനസംഖ്യ ഇനി പറയുന്ന പ്രകാരമാണ്. മലപ്പുറം 1,01,036, മഞ്ചേരി 97,102, കൊടുങ്ങല്ലൂർ 60,190, നെടുമങ്ങാട് 60,161. മലപ്പുറത്തെ 2 നഗരങ്ങളാണ് പദ്ധതിയിൽ ഉൾപ്പെടുക. കൂടാതെ തമിഴ്നാട്ടിലെ വാൽപ്പാറയും കമ്പവും റെയിൽവേ ബോർഡിന്റെ പട്ടികയിൽ ഉണ്ട്. സർവേ നടത്തി നിർത്തിവെച്ച നിർദ്ദിഷ്ട നിലമ്പൂർ, ഫറോക്ക്, ഇടപ്പള്ളി, ഗുരുവായൂർ, തിരുവനന്തപുരം, പുനലൂർ പാതകൾ പ്രാവർത്തികമായാൽ കേരളത്തിൽ ഈ 4 നഗരത്തിലേക്കും റെയിൽ ഗതാഗത സൗകര്യം വേഗത്തിൽ ലഭ്യമാകും. നിലവിൽ ഈ സൗകര്യം ലഭ്യമല്ലാത്ത നഗരങ്ങളിലേക്ക് പുതിയ ലൈൻ എത്തിക്കുന്നതിനുള്ള സാധ്യതകൾ ഡിസംബർ 2-നകം അറിയിക്കണമെന്നാവശ്യപ്പെട്ട സോണൽ മാനേജർമാർക്ക് റെയിൽവേ ബോർഡ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.